ഒന്ന് കൊരിന്ത്യർക്കെഴുതി ലേഖനം രണ്ടാമധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ മാനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആര് അറിയും? അവണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ പറയുന്നു, ജീസസ് ലവ്സ് യു. നിങ്ങൾ ആരുമാകട്ടെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നിങ്ങളിൽ എത്ര പേരെ കണ്ടുകൊണ്ടിരിക്കുന്നവർ പറയും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന്? ഒന്ന് പറഞ്ഞ്, സ്വന്തമായിട്ടൊന്ന് പറഞ്ഞ്, ആ കൈ ഒന്ന് ഉയർത്തി പറഞ്ഞ്, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ആ കൈ സ്വന്തം തലയിൽ വെച്ചിട്ടൊന്ന് പറഞ്ഞ്, ദൈവം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ആ ഒരൊറ്റ വാക്കിൽ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ എല്ലാ പരാതികളും പൊട്ടിപ്പോവുകയാണ്. അവരോട് ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത്. അവിടെ എനിക്ക് കാണാൻ കഴിയുന്ന അതിപ്രധാനപ്പെട്ട ഒരു പദം, which God has prepared for them that love him. Prepared for them. He is not going to preparing for you something. He is already prepared for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരുക്കാൻ പോവുകയല്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇനി എന്തോ പുതുതായിട്ട് എടുത്തോണ്ട് വരാൻ പോവുകയല്ല. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുൻപേ നിങ്ങളെ കുറിച്ച് അറിയാവുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ളത്. അത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, അത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ഇതുവരെ എനിക്ക് പിടി കിട്ടിയിട്ടില്ല അല്ലേ. ദൈവം നിങ്ങൾ ചിലർ പറയാറുണ്ട്, എൻ്റെ ബ്രദറെ എൻ്റെ മുൻപിൽ എനിക്കൊന്നും കാണാൻ മേല, ഞാൻ എങ്ങനെയാണ് നാളത്തെ കാര്യങ്ങൾ എനിക്കറിയത്തില്ല, മിനിസ്ട്രിയാണോ ശുശ്രൂഷയാണോ ബിസിനസ്സാണോ, ഇന്ത്യയിലാണോ നിൽക്കേണ്ടത് അമേരിക്കയിലാണോ നിൽക്കേണ്ടത്, എനിക്കിതൊന്നും അറിയത്തില്ല, പിന്നെ കർത്താവ് എന്നെ നടത്തുന്നു, ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാൻ കഴിയും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതിനെ കുറിച്ച്. നിങ്ങൾക്കറിയാൻ കഴിയും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നന്മകളെ കുറിച്ച്. അതെങ്ങനെയാണ്? 10-ാം വാക്യം, ദൈവമോ തന്റെ ആത്മാവിനാൽ ഇതൊക്കെയും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. എന്ത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത്. ആന്റി കണ്ടിട്ടില്ലാത്ത, അങ്കിള് കണ്ടിട്ടില്ലാത്ത, അപ്പൻ വഴിക്കാര് കണ്ടിട്ടില്ലാത്ത, അമ്മ വഴിക്കാര് കണ്ടിട്ടില്ലാത്ത, നിന്റെ സഹോദരങ്ങൾ കണ്ടിട്ടില്ലാത്ത, നിന്റെ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെയും മനസ്സിലും ഹൃദയത്തിലും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും നീ കണ്ടിട്ടില്ലാത്തത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. പരിശുദ്ധാത്മാവ് ദൈവം തന്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഒരു ഉദാഹരണം, മോശ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യനാണ്. പക്ഷെ തുറന്നു പറയട്ടെ, സങ്കടകരമായൊരു കാര്യം, കൂടെ നടക്കുന്ന പലതിനും അതില്ലായിരുന്നു. മോശയ്ക്ക് പക്ഷേ അതുണ്ടായിരുന്നു. ചെങ്കടലിന്റെ മുമ്പിൽ വന്നു, ചുറ്റും വൻ മലകളാണ്, പർവ്വതങ്ങളാണ്. തന്റെ ജനമായ ഇസ്രായേൽ ജനം ചെങ്കടലിന് മുമ്പിൽ കുടുങ്ങിക്കിടക്കുന്നു, പെട്ടുകിടക്കുന്നു, അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ കിടക്കുന്നു എന്ന വാർത്ത വിവരം ഫറവോ അറിഞ്ഞു. ഫറവോയുടെ കാതുകളിലെത്തി. ഫറവോയും സൈന്യവും സൈന്യരഥങ്ങളും തന്റെ പട്ടാളവും പുറപ്പെട്ടു ഈ ജനത്തെ തകർക്കാൻ. മുൻപിൽ ചെങ്കടൽ, മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം, പുറകിൽ ഫറവോനും സൈന്യവും കടന്നു വരുന്നു. പരിശുദ്ധാത്മാവില്ലാത്ത ജഡീകന്മാരായ കൂടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും മോശയോട് പറഞ്ഞു, മോശെ നമ്മളെല്ലാം തീരാൻ പോവാണ്, മിസ്രയീമിൽ സെമിത്തേരി ഇല്ലാഞ്ഞിട്ടാണോ, ശവക്കോട്ട ഇല്ലാഞ്ഞിട്ടാണോ, മിസ്രയീമിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ വിളിച്ചിറക്കി ഈ കടൽപ്പരപ്പിൽ കൊല്ലുവാൻ കൊണ്ടുവന്നത്?
ആത്മാവില്ലാത്തവൻ, ജഡീകനായവൻ, പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മയില്ലാത്തവൻ ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ അതവന്റെ സെമിത്തേരി ആയിട്ട് അവൻ കാണുന്നേ. പക്ഷെ പരിശുദ്ധാത്മാവുള്ള മോശ ആത്മാവകത്തുള്ളവൻ ഇതിന്റെ നടുവിലൂടെ ഒരു ഹൈവേ കാണുന്നുണ്ട്. ആത്മാവില്ലാത്തവന് പുറകെ നിൽക്കുന്ന, പരിശുദ്ധാത്മാവില്ലാത്ത കൂടെ നടക്കുന്ന ടീമുകൾക്ക് മരണവും തകർച്ചയും മുമ്പിലൊന്നും കാണാൻ കഴിയാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവുള്ള മോശയ്ക്ക് ദൈവം ഒരുക്കിയത് കാണാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം നമുക്ക് നൽകിയത് ഒരുക്കിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയും നമ്മൾ പ്രാപിച്ചത്. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല, ആർക്കും പറഞ്ഞു തരാനും പറ്റുകയില്ല. പക്ഷെ നമുക്കോ ഇതൊക്കെയും തന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ദൈവം നമുക്കായി ഒരുക്കിയിട്ടുള്ളത്, ദൈവം നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ദൈവത്തിന്റെ ഹിതം നമുക്കറിയാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ്. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? പ്രാർത്ഥിക്കണം, ദൈവത്തോട് സംസാരിക്കണം. ഒരു വിഷയത്തിന്റെ നടുവിലൂടെ പോകുമ്പോൾ നിങ്ങൾ പറയണം, പരിശുദ്ധാത്മാവേ, ഞാൻ എന്താണ് ഈ സാഹചര്യത്തിൽ ചെയ്യേണ്ടത്? യേശുവപ്പാ, അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുത്തെ പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ വിഷയം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. ഡെഫിനറ്റ്ലി ഒന്നീ നിങ്ങൾക്കൊരു വചനം തരും, അല്ലേ നിങ്ങളുടെ മനസ്സിലൊരു തോന്നൽ തരും, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു വഴി ആ വിഷയത്തിൽ ദൈവം തുറക്കുന്നത് കാണും. ഞാനൊരു സത്യമായ കാര്യം നിങ്ങളോട് പറയുകയാണ്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ അകത്തിരിക്കുന്ന ഒരുവൻ അറിയാം നിങ്ങൾ ആരാകുമെന്നും നിങ്ങൾ എന്താകുമെന്നും നിങ്ങൾ എവിടെ എത്തുമെന്നും.